വീട്ടുകാരെന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ നമ്മുടെ വയസ്സിൽ അവധി വീട്ടുകാരെ പഠിക്കാനാണ്. അല്ല അപ്പൊ ഈ കഴിഞ്ഞ മഴക്കെടുതിയിൽ പട്ടാമ്പി പാലം വെള്ളം കയറി അതിൻ്റെ കൈവരികളടക്കം ഡാമേജ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പരിസര പ്രദേശങ്ങളിൽ. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തും അതോടൊപ്പം തന്നെ അപ്പുറത്ത് തൃത്താല മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഞങ്ങാട്ടിരി ഭാഗത്തുമൊക്കെ ചെറിയ ഡാമേജുകൾ കാണാനുണ്ട്. അപ്പോൾ വെള്ളം കുറച്ചിറങ്ങി എങ്കിലും പൂർണ്ണമായിട്ട് നമുക്ക് ഗതാഗത യോഗ്യമാക്കാനുള്ള സമയമായിട്ടില്ല. ഷൊർണൂർ പഴയ കൊച്ചിൻ പാലത്തിൻ്റെ ഷൊർണൂരിലുള്ള നമ്മുടെ ചെറുതുരുത്തി പാലത്തിൻ്റെ പഴയ പാലത്തിൻ്റെ അവശിഷ്ടങ്ങളടക്കം ഈ പാലത്തിൽ വന്ന് അടിച്ചിട്ടുണ്ടെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കുറേ ഇരുമ്പും അതിൻ്റെ കുറേ വേസ്റ്റുകളും ഒക്കെ ഇവിടെ വന്ന് നല്ല ശക്തമായിട്ട് അടിച്ചിട്ടുണ്ട്. മാത്രമല്ല വലിയ മരങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലത്തിൻ്റെ സ്ട്രെങ്ത് ഒന്ന് പരിശോധിക്കണം. അത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗതാഗത യോഗ്യ താൽക്കാലികമായിട്ടെല്ലാം തുറന്നു കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ആലോചിക്കുന്നത്.
VWD പിന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബ്രിഡ്ജ് പിന്നെ വിഭാഗം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംവിധാനം, ഇപ്പോൾ എക്സിയും സംഘവും ഇവിടെ വരുന്നുണ്ട്. അവരതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സ്ട്രെങ്ത്തും മറ്റുള്ള കാര്യങ്ങളും ഏതൊക്കെ തരത്തിലുള്ള ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. പരിശോധിച്ച് കഴിഞ്ഞാൽ കൈവരി നമുക്ക് 2018 പ്രളയത്തിലാണ് കൈവരി താൽക്കാലികമായി നമ്മൾ പിന്നെ ഇരുമ്പിൻ്റെ കൈവരി വെച്ചത്. 2019 ആ കൈവരി താഴെ വീടെങ്കിലും പൊട്ടാതെ അത് തിരിച്ചു വെക്കാൻ നമുക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ കൈവരിയിലെ പലതും ഇപ്പോൾ ഏതാണ്ട് വലിയ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരങ്ങളും ഇതൊക്കെ അടിഞ്ഞ് അത് പൊട്ടിയിട്ട് പലതും പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പുനഃസ്ഥാപിക്കണം. കൈവരി പുനഃസ്ഥാപിച്ചാലാണ് സുരക്ഷിതമായിട്ട് പോകാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ ശ്രമങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗതാഗത യോഗ്യമാക്കി കൊടുക്കാൻ കഴിയും.